വെൽക്കം ടു മൈ ചോയ്സ് ചാനൽ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന വളരെ ഹെൽത്തിയായ വെജിറ്റബിൾ സൂപ്പാണ്. വെജിറ്റബിൾ സൂപ്പിന് എടുത്തിരിക്കുന്നത് സവാള, ക്യാപ്സിക്കം, കുക്കുംബർ, ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ്, മല്ലിയില, തക്കാളി, ബ്രോക്കോളി. ബ്രോക്കോളി ഞാൻ ബോയിൽ ചെയ്ത ബ്രോക്കോളിയാണ്, അതായത് ആവിക്ക് വെച്ച്. ഞാൻ പാക്കറ്റ് വാങ്ങിച്ചതാണല്ല, ഞാൻ തന്നെ ആവിക്ക് വെച്ച് എടുത്തതാണ്. ഇഡ്ഡലി പാത്രം തട്ടിൽ വെച്ച് ആവിക്ക് വെച്ച് വേവിച്ച് വെച്ച് ഹാഫ് ബോയിൽ ചെയ്ത ബ്രോക്കോളിയാണ്. ബ്രോക്കോളി എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിളാണ്. പിന്നെ ഞാൻ കോൺഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്, അതായത് വെജിറ്റബിൾ വെന്ത് കഴിഞ്ഞ് വെജിറ്റബിൾ കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ പൗഡർ ചേർക്കുന്നത് കോൺഫ്ലവറാണ്. നമുക്ക് വെജിറ്റബിൾ കട്ട് ചെയ്ത് വാഷ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കറിലിട്ട് ഇത് ഒരു ഒരു വിസിൽ അടിച്ചടിച്ച് കടക്കാം. ഒരു വിസിൽ മതി, ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് കൊണ്ട് ഒറ്റ വിസിൽ മതി. നിങ്ങൾക്ക് കൂടുതൽ വെജിറ്റബിൾ ആഡ് ചെയ്യണമെങ്കിൽ കൂടുതൽ വെജിറ്റബിൾ ആഡ് ചെയ്യാം. ഞാൻ പച്ചമുളക് ഇതിനകത്ത് ഇട്ടിട്ടില്ല, പകരം ഞാൻ കുരുമുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. പച്ചമുളക് ആകുമ്പോൾ നമ്മൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് യൂസ് ചെയ്യുമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. വെജിറ്റബിൾ എല്ലാം ഇട്ട് വെള്ളം ഒഴിച്ച് ഉപ്പുമിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഞാൻ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ടാണ് വെക്കുന്നത്. നിങ്ങൾക്ക് കുരുമുളക് പൊടി ഇനി വെന്ത് കഴിഞ്ഞാണ് ഇതിൽ കുഴപ്പമില്ല, പക്ഷേ നന്നായിട്ട് ഇച്ചിവിടെ നല്ല എരിവ് വേണമെങ്കിൽ കുരുമുളക് പൊടി നേരത്തെ ആഡ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം വേകുമ്പോൾ ആ വെജിറ്റബിളിലെല്ലാം നന്നായിട്ട് പിടിക്കും കുരുമുളക് പൊടി. നമ്മുടെ വെജിറ്റബിളെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പിൽ വെച്ച് ഓൺ ചെയ്തിട്ട് ഇച്ചിരി കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി എടുക്കാം. നമ്മൾ സ്വാദിഷ്ടമായ വെജിറ്റബിൾ സൂപ്പ് തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പൊക്കെ കുടിക്കുന്നത് വളരെ ഹെൽത്തായാണ്. ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും സൂപ്പ് കുടിക്കുന്നത് വളരെ നല്ലതാണ്. സൂപ്പ് നമുക്ക് തന്നെ തയ്യാറാക്കുമ്പോൾ കെമിക്കലൊന്നും ഇല്ലാതെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഈസി ആയിട്ട് കുക്ക് ചെയ്യാനുള്ളതാണ് പറ്റുന്നതാണ് ഈ സൂപ്പ്. നിങ്ങൾക്ക് ഈ സൂപ്പ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.